വയനാട് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുടെ ക്ഷാമത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതായി പരാതി. ആശുപത്രിയിൽ സ്ഥിരമായി പോസ്റ്റ്മോർട്ടവും ഡയാലിസിസും മുടങ്ങുന്നതിനാൽ ജനങ്ങളും ആശുപത്രി അധികൃതരും തമ്മിൽ തർക്കം പതിവാണ്. ദിവസവും നിരവധി രോഗികളാണ് ചികിത്സ ലഭിക്കാതെ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റു ജീവനക്കാരുമില്ലാത്തതിനാൽ ആശുപത്രിയിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലാകുന്നത്. ആശുപത്രിയിൽ സ്ഥിരമായി പോസ്റ്റ്മോർട്ടവും ഡയാലിസിസും മുടങ്ങുന്നതിനാൽ ജനങ്ങളും ആശുപത്രി അധികൃതരും തമ്മിൽ തർക്കവും പതിവാണ്. ഫാർമസിയിൽ മണിക്കൂറുകളോളം വരി നിന്ന് മരുന്ന് വാങ്ങേണ്ട ഗതികേട്ടിലാണ് രോഗികൾ. മഴക്കാലമായതിനാൽ പനി ചികിത്സയ്ക്കായി സായാഹ്ന ഒപി ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ ഏറ്റവും മോശപ്പെട്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. തുടർച്ചയായി ഡയാലിസിസ് മുടങ്ങുന്ന ഒരു സാഹചര്യം ആശുപത്രിക്കകത്തുണ്ടായി. ആശുപത്രി കോമ്പൗണ്ടിലെ മുഴുവൻ റോഡുകളും തകർന്നതായുള്ള പ്രയാസമുണ്ടായി. ചികിത്സ തേടാൻ വന്ന രോഗികളെ മറ്റു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു പ്രയാസമുണ്ടായി. രോഗികളും ഡോക്ടർമാരും തമ്മിലുള്ള തർക്കം പതിവായ ഒരു സാഹചര്യമുണ്ടായി. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൗതികമായി കെട്ടിട സാഹചര്യങ്ങൾ നിലവിലുള്ള ഒരു ആശുപത്രി എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി ആശുപത്രിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഫണ്ട് ഉപയോഗിച്ചും സ്റ്റേറ്റ് സർക്കാരിൻ്റെ വിവിധ ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചും ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകൾ ആശുപത്രിക്കകത്തുണ്ടെങ്കിലും പല റൂമുകളും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഫർണിച്ചറും മറ്റു കാര്യങ്ങളും ഒന്നും ഒരുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ടും വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാൻ കഴിയുന്നില്ല. ചികിത്സ തേടിയെത്തുന്ന രോഗികളെ മറ്റു ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ്. ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ജനം, വയനാട്.